ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സൗണ്ട് സോഴ്സ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാകും പലരും, പക്ഷേ കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ്. ഇത് സൗണ്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്, സാ പേര് കേട്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് HDMI കേബിളിന് നമ്മുടെ മാക്കിലെ അല്ലെങ്കിൽ ഹാക്കിംഗ് ഡോഷിൽ HDMI കേബിളിന് വോളിയം കൺട്രോൾ ഉണ്ടാവില്ല. അതുപോലെ നമ്മൾ 5.1 ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വോളിയം കൺട്രോൾ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ വോളിയം കൺട്രോൾ ചെയ്യാനുള്ള ഈ സൗണ്ട് സോഴ്സിൽ, അതുപോലെ നമുക്ക് ഓരോരോ ആപ്പിന് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വോളിയം കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ആപ്പാണ് സൗണ്ട് സോഴ്സ്. അപ്പോൾ നമ്മൾ സൗണ്ട് സോഴ്സ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള വീഡിയോയിൽ പോകാം. അപ്പോൾ അതിന് ആദ്യം നമ്മൾ മാക് വേൾഡ് അതുപോലത്തെ ഏതെങ്കിലും സൈറ്റിൽ കയറിയാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഈ സാധനം കിട്ടും. ഞാൻ അതിൽ കയറി കാണിക്കില്ല, കാരണം എനിക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ടാണ് അങ്ങനത്തെ സൈറ്റുകളിൽ ലിങ്ക് ഇടാനും പറ്റിയില്ല, കയറാനില്ല. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം, ഓൾ മാക് വേൾഡിൻ്റെ സൈറ്റ് കയറിയിട്ട് അതിൽ സൗണ്ട് സോഴ്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൗണ്ട് സോഴ്സ് അവൈലബിൾ ആണ്, അത് കിട്ടും. ഇൻസ്റ്റാൾ ഡൗൺലോഡ് ചെയ്ത ശേഷം ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ സാധാരണ പോലെ തന്നെ നമുക്ക് ഇത് ആപ്പിനെ എടുത്തിട്ട് ആപ്ലിക്കേഷൻ ഫോൾഡറിലേക്ക് പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് നമ്മളുടെ സൗണ്ട് സോഴ്സ് എന്ന് പറഞ്ഞ ആപ്പ്. ഇത് നമ്മൾ ജസ്റ്റ് ഇവിടുന്ന് ഡ്രാഗ് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഫോൾഡറിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യാം, സിമ്പിളാണ്. അല്ലെങ്കിൽ കോപ്പി ചെയ്യുക, അങ്ങോട്ട് പേസ്റ്റ് ചെയ്യുക, അത്രയും അങ്ങനെ ചെയ്യേണ്ട. നല്ല ഈസി. ഇത് അഡ്ജസ്റ്റ് ഇങ്ങോട്ട് വലിച്ചിട്ട് ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ കോപ്പിയായി. ഓക്കെ, ഇനി ഓപ്പൺ അടിക്കുക. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടും. അവിടെ നമ്മുടെ പാസ്വേഡ് അടിക്കുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, പ്രോസസ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. എന്നാൽ അവിടെ നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, അതിനെപ്പറ്റിയുള്ള വിശദീകരണങ്ങളും കാര്യങ്ങളൊക്കെ ആണ്, എന്തൊക്കെ ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ള. ഇപ്പോൾ വോളിയം കൺട്രോളറായിട്ട് പുതിയൊരു വോളിയം കൺട്രോളർ മുകളിൽ അപ്പിയർ ആയിട്ടുണ്ടാവും. മുകളിൽ നമ്മളെ ടാസ്ക് ബാറിൽ ഇതാക്കുന്ന ഇവിടെ അപ്പിയർ ആയിട്ടുണ്ടാവും. ഓക്കെ, ഇതാ വോളിയം, നമുക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്യാം. പിന്നെ അതുപോലെ നമ്മുടെ ഡെല്ല്, ഇതിപ്പോൾ എൻ്റെ ഡെസ്ക്ടോപ്പിൻ്റെ HDMI കേബിളാണ്. നമുക്ക് അവിടെ നിന്ന് വോളിയം കൺട്രോള് ചെയ്യാൻ പറ്റില്ല. ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വോളിയം കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി ഇങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ കീബോർഡിലെ ഷോർട്ട്കട്ട് കീ ഉപയോഗിച്ചിട്ടും വോളിയം കൺട്രോൾ ചെയ്യാൻ പറ്റും നോർമലി. ഓക്കെ, നമുക്ക് ഇതിനെ ആക്ടിവേഷൻ ചെയ്യാം. അപ്പോൾ അതിന് ട്രയൽ മോഡ് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂസർ നെയിം അടിക്കാൻ പറയും. അവിടുത്തെ ഇതുപോലെ തന്നെ ഇതിൽ ഇതിൻ്റെ കൂടെയുള്ള യൂസർ നെയിം കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ തന്നെ ഒരു കോഡും ഉണ്ടാവും. ഓക്കെ, അത് ഇതുപോലെ തന്നെ കോപ്പി പേസ്റ്റ് അടിക്കുക. അൺലോക്ക്. ഓക്കെ, അൺലോക്ക് ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.